வா. ஹலோ, இருக்கே. ഞാൻ കണ്ടപ്പോ വീശിയിട്ടുണ്ട്. തനിക്കും ആകാലോ ഒരു സ്മോള്. എനിക്കിത് ശീലമില്ല, താല്പര്യമില്ല എന്നൊക്കെ പറയും. ജസ്റ്റ് ഫോർ എ കമ്പനി. അല്പം വീഞ്ഞ് ബോധത്തെ തെളിയിക്കുന്നു. ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ടോ? സോ പ്ലീസ്. ഇത് രാവിലെ ഉച്ചക്കും വൈകിട്ടും മൂന്ന് വരെ സേവിക്കാനുള്ള അങ്ങ് വലിക്കണോ? വെരി ഗുഡ്, ഞാൻ പോരാ. വിജയ്, കുറെ നാളായി നിങ്ങളുടെ മനസ്സിനെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ പോകുന്നു. കാനഡയിൽ നിന്നൊരു ദമ്പതികൾ അമ്മൂനെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യം കാണിച്ചിരിക്കുന്നു. അമ്മുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അമ്മൂന് സന്തോഷവും സുരക്ഷിതത്വവും ഉള്ള ഒരു അവസ്ഥ കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. തീർച്ചയായും ഈ ദുരന്തങ്ങളിൽ നിന്നുള്ളൊരു മോചനമായിരിക്കാം കുട്ടിക്കിത്. ശശികലയുടെ കണ്ണുനീര് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നാളൊത്തിരിയായി. എന്തിനാ ഈശ്വരൻ അവളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കാനും അവരുടെ വേദന കാണാനും ഈശ്വരന് വലിയ താല്പര്യമാ. ശരിയാ രാജേന്ദ്ര, താനീ ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കൊക്കെ ഞാൻ എന്ത് തന്നാ കടം വീട്ടുക? താൻ എന്താ ഈ പറയുന്നേ? എന്റെ അച്ഛനും തന്റെ അച്ഛനും തമ്മിലുണ്ടായിരുന്ന ഗാഢമായൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. തനിക്കറിയാലോ, ആരുടെ സഹായമില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്നവനാണ് രാജേന്ദ്രൻ. എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ആരോടും പറയാറില്ല. ഞാൻ ആദ്യമായി വിജയകുമാറിനോട് സഹായം ആവശ്യപ്പെടുകയാണ്. എനിക്കൊരു 50,000 രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു. കേസും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്ത സേവനത്തിന്റെ പ്രതിഫലമായിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് കരുതരുത്. ഏയ്, അങ്ങനൊന്നുമില്ല. ആ അതുകൊള്ളട്ടെ, കുട്ടിയെ കൊടുക്കാൻ സമ്മതമാണെന്ന് കാനഡക്കാരെ അറിയിക്കാലോ. അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ മുഴുവൻ നിറവേറലായിരുന്നു അമ്മുവിന്റെ ജനനം. അതിങ്ങനെ ഒരു അവസാനത്തിന് വേണ്ടിയായിരുന്നു എന്ന് ആലോചിക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. താനിങ്ങനെ വെറുതെ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് വിശ്വസിക്കുക. അച്ഛനും അമ്മയൊക്കെ കിടന്നോ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, നീ കഴിച്ചോ? എന്താ വയ്യേ? ഒന്ന് രണ്ട് പേരെ കാണാനുണ്ടായിരുന്നു. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, വിജയത്തിന് ആൾ ആകെ മാറിപ്പോയി. നീ അറിയാതെ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാകാനാണ്? വിജയേട്ടൻ ഇതുവരെ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇപ്പൊ അതും തുടങ്ങിയല്ലേ. അല്ല, അത് ഞാൻ വെറുതെ ഒരു കമ്പനിക്ക് പറയണ്ട. ഇതിനൊക്കെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ തന്നെയാണ്. വിജയത്തിന് വിരോധമില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ എന്താ പറഞ്ഞത്? വിജേട്ടൻ, വിജേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. നീ എന്നെ ഒരുപാട് ചെറുതാക്കി കളഞ്ഞല്ലോ ശശി. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? ഇന്നെ വരെ അങ്ങനെ വല്ലതും ഞാൻ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ.